എം ടി വാസുദേവൻ നായരുടെ രണ്ടാം മുഴുവൻ നോവൽ സിനിമയാകുന്നത് അടഞ്ഞ അധ്യായമെന്ന് ഡോക്ടർ ബി ആർ ഷെട്ടി എന്നാൽ മഹാഭാരതം സിനിമയായി കാണാൻ ആഗ്രഹിക്കുന്നുണ്ട് എം ടിയും ശ്രീകുമാർ മേനോനും തമ്മിലുള്ള തർക്കത്തിൽ മധ്യസ്ഥത്തിന് ശ്രമിച്ചിട്ടില്ലെന്നും ഡോക്ടർ ബി ആർ ഷെട്ടി പറഞ്ഞു എം ടി വാസുദേവൻ നായരുടെ തിരക്കഥയുമായി സംവിധായകൻ ശ്രീകുമാർ മേനോൻ തന്നെ സമീപിച്ചപ്പോഴാണ് നിർമ്മാണം ഏറ്റെടുക്കാൻ തയ്യാറായതെന്ന് ഡോക്ടർ ബി ആർ ഷെട്ടി ദുബൈയിൽ വാർത്താസമ്മേളനത്തിൽ വ്യക്തമാക്കി എന്നാൽ എം ടിയും ശ്രീകുമാർ മേനോനും തമ്മിൽ പിന്നീട് അഭിപ്രായ വ്യത്യാസമുണ്ടായി എം ടി വാസുദേവൻ നായരുടെ നോവലിനെ അടിസ്ഥാനമാക്കി സിനിമ നിർമ്മിക്കാനുള്ള പദ്ധതി ഉപേക്ഷിച്ചതായും ബി ആർ ഷെട്ടി പറഞ്ഞു രണ്ടാമൂഴം മഹാഭാരതം എന്ന പേരിൽ സിനിമയാക്കിയാൽ പ്രശ്നമുണ്ടായേക്കുമെന്ന് ചിലർ പറഞ്ഞതായും ഷെട്ടി പറഞ്ഞു ഹിന്ദിയിലെ പത്മാവതി സിനിമ ഉദാഹരണമായി കാട്ടിയാണ് അവർ പ്രൊജക്ടിന് എതിർത്തത് എന്നാൽ മഹാഭാരതം സിനിമയാക്കണമെന്ന മോഹം ഇപ്പോഴുമുണ്ടെന്നും ബി ആർ ഷെട്ടി പറഞ്ഞു ഇക്കാര്യം മാതാ അമൃതാനന്ദമയ്യയുമായും സദ്ഗുരുവുമായും ചർച്ച ചെയ്തതായും ഷെട്ടി പറഞ്ഞു I'm making this only to to spread the, the 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 our history to the world, world in all the languages, all languages, over എം ടി വാസുദേവൻ നായരുടെ ഇതിഹാസ നോവലായ രണ്ടാം മുഴുവൻ എം ടിയുടെ തന്നെ തിരക്കഥയിൽ ആയിരം കോടി രൂപ ചെലവിൽ സിനിമയാക്കുമെന്നായിരുന്നു ശ്രീകുമാർ മേനോന്റെ പ്രഖ്യാപനം എന്നാൽ പറഞ്ഞ സമയത്തിനകം നിർമ്മാണം ആരംഭിക്കാത്തതിന്റെ പേരിൽ എം ടി തിരക്കഥ തിരിച്ചു ചോദിക്കുകയും നിയമ നടപടി ആരംഭിക്കുകയുമായിരുന്നു വാർത്തയ്ക്കൊപ്പം നന്മയോടൊപ്പം എൻ ടി വി യു എ ടു ദ വേൾഡ്